നല്ല ആവി പറക്കുന്ന ചൂട്. ഹലോ നമസ്കാരം ഫ്രണ്ട്സ്, ജേണി വിത്ത് ജസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നൊരു ഫുഡ് റിവ്യൂ വീഡിയോ ആണ് ചെയ്യുക, പിന്നെ കുറച്ച് കാഴ്ചകളും. ഇതാ എൻ്റെ പുറയിൽ കാണുന്നത്, നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന ഹോഷുബേ എന്ന് പറയുന്ന സ്ഥലത്താണ്, വാൻകൂവറിലെ. ഇവിടെയാണ് ഫെറി ടെർമിനലുള്ളത്. ഇത് കൂടാതെ വേറെ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെയുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് സീ ലവേഴ്സ്. അപ്പം നമ്മൾ അവിടെ പോയിട്ട് ഒരു ഫിഷ് ആൻഡ് ചിപ്സ്, അതായത് ഒരു സീ ഫുഡ് വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒന്നിച്ച് ആ ഫുഡ് കഴിക്കാൻ പോവാം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ നമ്മുടെ മുന്നൊഴിച്ച് തന്നെയാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും, ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ്. കൊറോണയ്ക്ക് കാരണം ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കിവിടെ ഒന്ന് കാണാൻ പറ്റും നമുക്കുള്ള ഫുഡ് എന്താണ് അവർ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ള. ടേബിളിൽ പോയിരുന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ നമ്മുടെ മെനു വന്നിട്ടുണ്ട്. എന്താ നമുക്ക് ഓർഡർ ചെയ്യുന്നത്? ഓൾ യു ക്യാൻ ഈറ്റ് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. അപ്പം ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സാധനം അത് തന്നെയാണ്. സീ ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, കടലിൻ്റെ ഇഷ്ടക്കാരാണ്. അപ്പം നമുക്ക് എന്തായാലും ഫിഷ് ആൻഡ് ചിപ്സ് ഓർഡർ ചെയ്യാം ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ ഫിഷ് ആൻഡ് ചിപ്സിന് വേണ്ടിയുള്ള കട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പം ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പം എന്തായാലും ഈ ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് ഇവിടെ എത്തും. നമ്മൾ ഈ വന്നിരിക്കുന്നത് സ്പിരിറ്റ് ഗ്യാലറി എന്ന് പറഞ്ഞ ഒരു ഷോപ്പാണ്. ഇത് ഇവിടുത്തെ ഫസ്റ്റ് നേഷൻകാർ അവരുടെ ഹാൻഡിക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ വിൽക്കാനും അതേപോലെ തന്നെ ഡിസ്പ്ലേക്കും വേണ്ടി യൂസ് ചെയ്യുന്നൊരു ഷോപ്പാണിത്. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പം തന്നെ കാണാൻ പറ്റും, എല്ലാം ഇങ്ങനെ അവർ ഹാൻഡ്മെയ്ഡ് ആണ് ഇത് കൂടുതലും. അപ്പോൾ ഇത് കണ്ടു, ഇതൊക്കെ തടിയിൽ ഇങ്ങനെ കാർവ് ചെയ്തെടുത്തിരിക്കുന്ന ഓരോ ഡിസൈനുകളും അവരുടെ ഓരോ മോഡലിംഗ് ഒക്കെയാണിത്. ഇതിനകത്ത് പക്ഷികളാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെയാണ് ഇതിനകത്ത് കൂടുതൽ തീമും. എല്ലാം ഇങ്ങനെ തടിയാണ് ഈ സൈഡിൽ കാണുന്ന ഈ സാധനങ്ങളൊക്കെ. ഇപ്പം നമുക്ക് പരിചിതമായ മീൻ, കിളി, അതേപോലെ കഴുകന് അങ്ങനെയൊക്കെയുണ്ട്. ഇവിടെ ഇത് കണ്ട്, ഇത് മെറ്റലിലുള്ള കുറേ ഇതാണ്, ഒരു കരടിയുടെ രൂപമുണ്ട്. അതേപോലെ ഒരു കാക്ക, ഇതാ ഇവിടെ ഒരു നീരാളി, അങ്ങനെയൊക്കെയാണ്. ഇതാ ഈ കാണുന്നതാണ് പാത്രങ്ങൾ. ഇതിനകത്ത് മൊത്തം ശരിക്കും ആ ഒരു ടോട്ടം പോളിൻ്റെ ഡിസൈനുകളൊക്കെയാണ് അതിനകത്ത് കാണുന്നത്. ഈ പാത്രങ്ങളിൽ ഞാൻ കണ്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ കളർ കണ്ടോ. ഈ പാത്രം മാത്രമല്ല കേട്ടോ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഈ ഹാൻഡിക്രാഫ്റ്റിൻ്റെയും കളറുകൾ ഒരു അടിപൊളി ഒരു എല്ലാവരും ഡീപ്പ് കളേഴ്സാണ്. നന്നായിട്ടത് ക്യാച്ച് ചെയ്യുന്ന ഒരു കളറാണ്. ഇവിടെ കുറേ ഇങ്ങനെ സാധനങ്ങളുണ്ട്, പാത്രങ്ങൾ മാത്രമല്ല, അവിടെ ഹാൻഡിക്രാഫ്റ്റ് തുണികളൊക്കെ ഉണ്ട്. നമുക്കിതൊന്ന് കണ്ടുപോകാം അവിടെ വരുമ്പം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഹോഷുബേയിലെ ഹോഷുബേ പാർക്കാണ്. ഇവിടെയുള്ള ഫെറി ടെർമിനലിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ്. ഇവിടെ നമുക്ക് ഫെറി കാണാം, അതേപോലെ ഈ കടലും ബോട്ടും ഒക്കെ അടിപൊളി കാഴ്ചയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം. ഈ ഫെറിയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. കുറേ കണ്ടിട്ട് കോണ്ടോസ്, ടൗൺ ഹൗസ് ഒക്കെ ആയിട്ടാണ് പണിയുന്നത്. കുറേ അപ്പാർട്ട്മെൻറ്റുകൾ എന്ന് പറയാം. ഇതാ ഇവിടെ മൊത്തം അതിൽ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഇവർക്ക് നല്ല കിഡ് വ്യൂ ആണ്. അതായത് ഈ ഓഷൻ്റെ ഇവിടുന്ന് അങ്ങോട്ടുള്ള മൗണ്ടന്, അതേപോലെ ഫെറിയൊക്കെ ആയിട്ട് നല്ല സൂപ്പർ വ്യൂ ആണ്. ആരെങ്കിലുമൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി ആ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു അല്ലേ. ഇതാണ് ഈ ചിൽഡ്രൻസ് പ്ലേ ഏരിയ. ഇതാ ഇവിടെ ഷിപ്പിൻ്റെ ഡിസൈനിലൊക്കെയാണ് ഇവിടുത്തെ പ്ലേ ഏരിയ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് അധികം ഉണ്ട്, ഇവിടെ വാഷ്റൂംസ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് അടുത്ത് തന്നെയാണ് ഈ പ്ലേ ഗ്രൗണ്ടും അതേപോലെ ഈ പാർക്കും.
ദൂരത്തുനിന്ന് ഒരു ഫെറി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നനൈമോ എന്നുള്ള ഫെറിയാണ്. എന്തായാലും അടുത്തോട്ട് വരട്ടെ, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് കാണാം. ഈ ഫെറിയിൽ നമുക്ക് വണ്ടികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും, അതേപോലെ തന്നെ ആൾക്കാർക്കും ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഫെറിയുടെ പേര് ക്യൂൻ ഓഫ് ഓക്ബേ എന്നാണ്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ഫെറിയാണ്. ഇപ്പം ഈ ഹോഷുബേ എന്ന് നനൈമയിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഫെറിയാണ്. ഇപ്പോൾ ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൽ നിന്ന് വണ്ടികളൊക്കെ ഇറങ്ങി പുറത്തോട്ട് വരും, ആൾക്കാരൊക്കെ വരും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് ഫെറിയുണ്ട്. ഫെറിയിൽ നിന്ന് വണ്ടികൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നു, അറിയില്ല. ക്യാമറയിൽ എത്രമാത്രം കാണുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള വണ്ടികൾ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിറച്ചും ബോട്ടുകളാണ്. ഇതൊരു മറീനയാണ്, പ്രൈവറ്റ് മറീനയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ബോട്ടുള്ളവരൊക്കെ വന്ന് പാർക്ക് ചെയ്യുന്ന ഇതിനകത്താണ്, ഈ മറീനയിലാണ്. കുറേ ബോട്ടുകളുണ്ട് പല തരത്തിലുള്ള. ഈ തണുത്ത കാറ്റും ഈ സൂര്യൻ്റെ ചൂടും ഒക്കെ കൊണ്ടിട്ടുള്ള ഇവിടെ നിൽക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. പക്ഷെങ്കിൽ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും, നമുക്ക് അവിടെയുള്ള ഫുഡ് തണുത്ത് പോവും. അപ്പോൾ നമുക്ക് എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ നമുക്കുള്ള പോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ പോപ്പ് ഒന്ന് കുടിച്ച് നോക്കാം. അടിപൊളി, എത്ര തണുപ്പാണെങ്കിലും ഇത് ഉണ്ടാവും. ഐസ് ക്യൂബ് ഇല്ലാത്തൊരു കളി ഇവിടെ ഇല്ല. അങ്ങനെ ഫിഷ് ആൻഡ് ചിപ്സ് എത്തി കേട്ടോ. ഈ മണം അടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ അത്ര സുഖമുള്ള കാര്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നിച്ച് കഴിക്കാൻ തുടങ്ങാം. ആദ്യം ഫ്രൈസ്, ചിപ്സ് ഫ്രൈസ് എന്നൊക്കെ പറയാൻ നമുക്ക് ഇതാ ഇത് കഴിച്ചു നോക്കാം. അതിനു വേണ്ടി ഇതാ നമുക്കിവിടെ ഒരു വൈറ്റ് സോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇതൊരു മയോണൈസ് മിക്സ്ഡ് ആയിട്ടുള്ള സാധനമാണ്, ഇത് പേരൊന്നുമില്ല. പിന്നെ ഇത് കണ്ടിട്ട് ബോട്ടിലിൻ്റെ കളറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കെച്ചപ്പാണെന്ന് തോന്നുന്നത്. എന്തായാലും അതും കുറച്ച് നമുക്ക് എടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് വിനെഗർ, സോയാ സോസ്, സോൾട്ട്, പെപ്പറൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒന്നും എടുക്കുന്നില്ല, എൻ്റെ ആ ഫ്ലേവർ ചിലപ്പോൾ പോകും. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രൈസ് കഴിച്ച് നോക്കാം. ഫ്രൈസ് കുറച്ച് തണുത്തു തോന്നി, എനിക്ക് കുറച്ച് നേരമായി കൊണ്ടുവച്ചിട്ട് നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയോണ്ടായിരിക്കും എന്ന് തോന്നുന്നു. എന്നിരുന്നാലും കുഴപ്പമില്ല, അത്ര സ്പെഷ്യൽ ഫ്രൈസ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മുടെ സാധാ കഴിക്കുന്ന ഫ്രൈസ് പോലെ തന്നെ. ഇനിയിപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന ഇതാണ് ഫിഷ്. അപ്പം ഇത് കോഡ് ഫിഷ് ആണ്. ഇതൊക്കെണ്ടോ ഈ കോഡ് ഫിഷ്, ഇത് നമുക്ക് അൺലിമിറ്റഡ് ആണ്, ഓൾ യു ക്യാൻ ഈറ്റ് ആണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഫ്ലേവർ ഒന്ന് പോകാതെ നമുക്ക് നമ്മൾ സോസിലൊന്നും ഡിപ്പ് ചെയ്യുന്നില്ല, അല്ലാതെ കഴിച്ച് നോക്കാം. അടിപൊളി കേട്ടോ. ഇതാ ഇങ്ങനെ അടുത്ത് വരുവാണല്ലേ, ഞാൻ ഇതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം. എൻ്റെ ആ ക്രിസ്പ്നെസ് ഒന്നും ഫീൽ ചെയ്യണമെന്നല്ല. ഇതുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ ഫിഷിൻ്റെ ടേസ്റ്റ് പറയാൻ ഒരു മൈൽഡായിട്ടുള്ളൊരു ഫ്ലേവറാണ്. പക്ഷെ ഇതിൻ്റെയും കോട്ടിങ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഫ്രൈസ് കൊടുത്തിരിക്കുന്ന കോട്ടിങ്ങിൻ്റെ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നമ്മളിപ്പം ഈ കെ എഫ് സി കഴിക്കില്ല, കെ എഫ് സിയുടെ ഒക്കെ നമ്മൾ ക്രിസ്പി ഫ്രൈസ് ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ഇതിന് പക്ഷേ അങ്ങനൊരു ഫ്ലേവറല്ല, ഇതിന് വേറൊരു ഫ്ലേവറേ ഇവരുടെ ഒരു ഓൺ റെസിപ്പിയാന്ന് തോന്നുന്നു. ഇത് മീറ്റ് ഇതാ ഒരു വൈറ്റ് കളറിലെ ഒരു മീറ്റാണ് ഫിഷിൻ്റെ. പക്ഷേ ഇതിൻ്റെ ക്രിസ്മസ് അടിപൊളിയാണ്, നമ്മൾ കൂട്ടിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീൽ തന്നെ വരുന്നുണ്ട്.
അടിപൊളി കൊള്ളാം. ഇതൊട്ടും ഒട്ടും എരിവില്ലാതാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ എടുത്ത് ഈ മയോണൈസ് ആണെങ്കിലും കെച്ചപ്പ് ആണെങ്കിലും ഇതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നമുക്കൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലേവറാണ്. പക്ഷെ ആ ഫിഷിൻ്റെ ആ ഒരു ഇതുണ്ട്, എന്താ പറയുക, ഒരു ഫിഷിൻ്റെ ഒരു കടൽ രുചി ഉണ്ടല്ലോ, ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പെപ്പറുണ്ട്, അതേപോലെ തന്നെ സോൾട്ടൊക്കെ നമുക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. നമ്മളതിൻ്റെ ആ ഒരു റോ ഫ്ലേവർ കിട്ടാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു ന്യൂട്രലായിട്ടുള്ള ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇതും കൂട്ടാതെ കഴിച്ചു നോക്കുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതുകൂടി കൂടി കഴിക്കാം. കൊള്ളാം കേട്ടോ. നമുക്കിങ്ങനെ നമുക്ക് കഴിച്ചു പോയത് ഇതൊരു 5 പീസാണ് നമുക്ക് തന്നെ. നമ്മളിത് 2 പീസാണ് കഴിക്കുന്നത്. ഇനി 3 പീസുകളുണ്ട്, ഇനി നമുക്ക് ഓർഡർ ചെയ്യാം എത്ര വേണേലും അവർ കൊണ്ടുതരും. ഈ കോഡ് ഫിഷ് എന്നുള്ളത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി, അപ്പം അതിനകത്ത് മുള്ളൻ നോക്കിയാൽ പറയുന്നത്. അപ്പം ആർക്കെങ്കിലും ഇത് ശരിക്കുള്ള മലയാളത്തിലുള്ള പേര് അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം, എനിക്കറിയില്ല. അതുകൊണ്ടാണ് കോഡ് ഫിഷ് എന്നാണ് ഇത് പറയുന്നത്. പക്ഷെ രസമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു സിമിലർ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു തിലോപ്പിയ ഫിഷൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മീറ്റ് പോലെയൊക്കെയാണ് ഇത് കഴിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ ടേസ്റ്റ് വ്യത്യാസമുണ്ട്, അതുപോലെ കുറച്ച് വ്യത്യാസമായിട്ടുള്ളൊരു കടൽ മത്സ്യത്തിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അതൊക്കെയാണ് വരുന്നത്. ഓ താങ്ക് യു. അങ്ങനെ നമ്മൾ രണ്ടാമത് ഓർഡർ ചെയ്ത ഫിഷ് ആൻഡ് ചിപ്സ് എത്തി. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നതല്ലേ. അപ്പം ഞാൻ ഈ ക്രിസ്പി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ വൈഫ് രഞ്ജിന് പറയാം, ഇത് കണ്ടിട്ട് പഴംപുരി പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടോ? ഇത്രയും അടിപൊളി സാധനമൊക്കെ കണ്ടാലും പഴംപുരിയുടെ കാര്യം ഓർമ്മ വരും അല്ലേ. ആ എന്താണെങ്കിലും നമുക്ക് കഴിച്ചു തുടങ്ങാം. എൻ്റെ ഫ്രൈസ് കണ്ടോ, അതുപോലെ തന്നെ പ്ലേറ്റിലിരിപ്പുണ്ട്. ഞാൻ ആ പടി 3-4 പീസേ എടുത്തുള്ളൂ. പിന്നെ ഫോർക്കും നൈഫും ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ഫുഡ് വീഡിയോയ്ക്ക് അത് പറഞ്ഞ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ വന്നിട്ട് എനിക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വന്നില്ലതാ, അതിതുപോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് കൈയൊക്കെ വെച്ച് തന്നെ കഴിക്കാം അല്ലേ, എന്നാലേ എനിക്കൊരു സുഖമുള്ളൂ. ഞാനെനിക്ക് ലെയറെ ഒന്ന് അടുത്ത് കാണിക്കാം. ഇത്രയും ക്രിസ്പി ആണെങ്കിലും ഇത് വളരെ തിന്നായിട്ടുള്ളൊരു ലെയറാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഒത്തിരി കട്ടിയുള്ളൊരു കോട്ടിംഗ് അല്ല, പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. മയോണൈസിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിച്ചു നോക്കാം. ശരിക്കും മയോണൈസിൻ്റെ ഫ്ലേവറിനേക്കാൾ കൂടുതൽ ആ ഫിഷിൻ്റെ സ്മെല്ല് അടിപൊളി കേട്ടോ. കഴിച്ചു നോക്കാം. അതിൻ്റെ ഫ്രഷ്നെസ് അവസാനം ആ പീസ് വരെ ഉണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് ഫ്രൈസ് ഒത്തിരി തണുത്തു പോയി. പിന്നെ ഇതിവിടെ തന്നെ കട്ട് ചെയ്യുന്നതെന്ന് തോന്നും. നന്നായിട്ടത് കുക്കായിട്ടില്ല എനിക്ക് കഴിക്കുമ്പോൾ. ഇതൊരു അത്ര ഡീപ്പ് ഫ്രൈ, നമ്മളിപ്പോൾ മറ്റു ഫ്രൈസൊക്കെ കഴിച്ചിട്ട് കഴിക്കുമ്പോൾ അത്ര നന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഓക്കെയാണ്, ബട്ട് നോട്ട് ബാഡ് നോട്ട് ഗുഡ് എന്നൊക്കെ പറയില്ലേ ആ ഒരു അവസ്ഥ. നമ്മുടെ ബില്ല് എത്തിയിട്ടുണ്ട്, ഞാൻ ബില്ല് കാണിക്കാം. ഇത് രണ്ടുപേർക്കാണ്, $33.58 കനേഡിയൻ ഡോളർ. അതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഓൾ യു ക്യാൻ ഈറ്റിൻ്റെ ബില്ലിൽ എമൗണ്ട്. അങ്ങനെ ഇന്നത്തെ ഫിഷ് ആൻഡ് ചിപ്സൊക്കെ ഫിനിഷ് ചെയ്തു. ചിപ്സ് ഫിനിഷ് ചെയ്തില്ല കേട്ടോ. ഇപ്പോഴും ഇതാ ഫ്രൈസ് പ്ലേറ്റ് നിറച്ചുണ്ട്. ഈ ഫിഷിൻ്റെ ടേസ്റ്റ് കൊണ്ട് അത് മാത്രം കഴിച്ചു നന്നായിട്ട്. ഇപ്പം നമ്മൾ വന്നിരിക്കുന്ന റെസ്റ്റോറൻറ്റ് പേര് സീ ലവേഴ്സ് ആണ്, ഹോഷിബയിലുള്ള. അപ്പോൾ ഇവർക്ക് പല ബ്രാഞ്ചസ് ഉണ്ട്.
ഇവിടെ വരുവാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാവുന്ന ഫുഡാണ്. ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഈ കോഡ് ഫിഷ് ഓൾ യു ക്യാൻ ഈറ്റാണ്. മറ്റ് ഫിഷുകളും ഉണ്ട് ഇവിടെ, സാൽമണ് അതേപോലെ ഹാൽബിറ്റ്, അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഓൾ യു ക്യാൻ ഈറ്റല്ല, നമുക്ക് ടു പീസസാണ് അതിൻ്റെ കൂടെ കിട്ടുക, അല്ലെങ്കിൽ വൺ പീസ് അങ്ങനെ ഓർഡർ ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. അപ്പം ഇവിടെ വരുന്നവർ ഇതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് അടുത്ത കാഴ്ചയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ, സ്റ്റേ സേഫ്.